ചിക്കനെ അന്യായപ്പെടുത്തിയ വിലയാണെന്നും പറഞ്ഞ് നമ്മുടെ നാടായ പെരുമ്പാവൂരിലെ ആൾക്കാരൊക്കെ പോത്തിന്റെ പുറത്തേക്ക് കയറി കിടങ്ങിയത്. ആ ഗ്യാപ്പില് നമ്മളൊരു കോഴിക്കൂട്ടിനെ മേടിച്ച് പപ്പും പൂടെയും പറിച്ചു കളഞ്ഞ് എല്ലൊക്കെ പല്ലിന്റെ ഇടയിൽ പോകാൻ നിൽക്കാണ്ട് വല്ല പള്ളയിലേക്കും കളഞ്ഞ് പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ കഴുകി വാരി വെച്ച ചിക്കനിലേക്ക് കുറച്ച് കാശ്മീരിയൻ മുളകും പൊടിയും തൊട്ടുപിറകെ തന്നെ മഞ്ഞൾ എന്ന പൊടിയും സാൾട്ട് ടു ടേസ്റ്റിനായിട്ട് ഉപ്പും കുറച്ച് വാരി വിതറിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടി വിതറി നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടുപ്പത്തിന്റെ വേവിച്ചെടുക്കുക. നമ്മളിവിടെ ചിക്കൻ വേവിച്ചെടുത്ത് കുക്കർ എന്ന ഹാക്കറിൽ ഇട്ടാണ്. സ്റ്റെപ്പ് ഈസ് പാൻ കയറ്റി ടോപ്പ് ഓഫ് ദ അടുപ്പും പുറത്തേക്ക് കയറിയിട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ചു വെച്ച ചക്കന്മാരെയൊക്കെ കരമുര എങ്ങനെയെങ്കിലൊക്കെ നീളത്തിന് വെട്ടിമുറിച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. തീ അങ്ങനെ കുറച്ച് വെച്ചിട്ട് ഇടപാട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷനായിട്ട് വെന്ത് കിട്ടു തുടങ്ങിയത്. നമ്മളിവിടെ എടുത്തേക്കുന്ന ചിക്കന്റെ അളവ് എന്ന് പറയുന്നത് 500 ഗ്രാമാണ്. വെന്ത് കിട്ടിയ ചിക്കനെ ഓയിൽ നിന്ന് കോരി മാറ്റി അടുത്ത പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോ അവസാനം വരെ കുത്തിയിരുന്ന കണ്ടോട്ടറുള്ളവരെ അടിപൊളി കിണ്ണങ്കാച്ച ഐറ്റാണ് നമ്മളോട് ഉണ്ടാക്കി കാണിക്കുന്നത്. ചിക്കനെ പിടിച്ചൊരു മൂലക്ക് നിർത്തിയിട്ട് ഇനിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് കോരി മാറ്റി ഒരു ഒനിയനെ പിടിച്ച് ചറപറ വെട്ടി തവിടുടേക്ക് ഒരു തള്ളാണ് തള്ളിക്കൊടുക്കട്ടോ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാനും മറക്കണ്ട. അടുത്തതായിട്ട് ഉരലിന്റെ കൊല്ലിലേക്ക് വെളുത്തവനായ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചവള്ളിയും കൂടി പിടിച്ചിട്ട് വീട്ടിലെ മമ്മി ഉപയോഗിക്കുന്ന അമ്മയുടെ ബേബീനെ വെച്ച് ഇടിച്ചിടിച്ച് പരിപ്പിളിക്കെടുക്കുക. അതിനി വാരി കൂട്ടി പാനിലേക്ക് ഇട്ടുകൊടുക്കട്ടോ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിൽ ഉപ്പിട്ടാന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ സ്വല്പം മാത്രം ഉപ്പാണ് ഇട്ടുകൊടുക്കുക. എല്ലാ ഇളക്കലും കഴിഞ്ഞ് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനെ പിടിച്ച് ഒരൊറ്റ കമത്ത് കമത്തി കൊടുക്കാനും വിട്ടുപോകണ്ടോ. അതൊന്ന് ഇളക്കി മറിച്ച് അല്പം ഗരം മസാലയും കൂടി വിതറി കൂടെ തന്നെ ചിക്കനെ കില്ല് ചെയ്യാനുള്ള സ്മെല്ല് വരാൻ വേണ്ടി മല്ലിയിലെ മിട്ടി ഇളക്കി ജോയിന്റ് ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വേലയിലേക്ക് എടുക്കാം. ഒരു പിഞ്ഞാണത്തിലേക്ക് 2 കപ്പ് മൈദ എടുത്ത് അളന്ന് മുറിച്ചിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഒപ്പം തന്നെ വിതറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലാട്ട് വളരെ ഏതാണ്ട് ഈ ഒരു പരുവമാക്കി കുഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൂത്രം കാണിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാം. ഓണ പോക്കിന് നമ്മുടെ മച്ചാൻ വെറുതെ എന്ന മാവിനെ മേപ്പോട്ടൊരു ഏറും കൊടുത്ത് ചെറിയ ചെറിയ ഉണ്ടയാക്കി ഉരുട്ടി 10 രൂപയുടെ ഉണ്ടയുടെ വലിപ്പത്തിൽ റെഡിയാക്കി എടുക്കണട്ടോ. ഏകദേശം ഒരു 10 രൂപ ഉണ്ടയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. വർത്താനം പറഞ്ഞ് നിൽക്കുന്ന നേരം കൊണ്ട് നൈസായിട്ടാണ് പരത്തി എടുക്കുകയും ചെയ്തിട്ട് ഒരു തീറ് നമ്പർ നമ്മൾ കാണിച്ചുതരാം. ഇതുപോലത്തെ സ്റ്റെയിൻ ഒന്നുമില്ലാത്ത ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, ചുറ്റിനും മുറ്റിനും ഓയിൽ അങ്ങോട്ട് തടവി കൊടുക്കുകയും ചെയ്യാം. അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ പരത്തി വെച്ച 10 രൂപ ഓരോന്നെടുത്ത് ഗ്ലാസിന്റെ കുഞ്ചിയും ഒട്ടിച്ചു വെക്കണ പണിയാണ്. ഒട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശമർത്തി അമർത്തിയാണ് വെക്കണോട്ടോ വളരെ കണ്ടാ. ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. ഇനി വീട്ടിലെ ഏറ്റവും ചെറിയ ചീഞ്ചട്ടിനെ പിടിച്ച് അടുപ്പിന്റെ പുറത്തേക്ക് ഒരു ചാഞ്ചാട്ടം വെച്ച് കൊടുത്തിട്ട് ചൂടാക്കിയ ഓയിലിലേക്ക് നമ്മുടെ ഈ ഗ്ലാസും ഒട്ടിച്ചു വെച്ച മൈദ കൊണ്ടൊന്ന് മുക്കി താഴ്ത്തേ കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി മുരിഞ്ഞ് ഓട്ടോമാറ്റിക്കലി വിട്ട് കീബോർഡ് ചാടിക്കോളും. ഇതുപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാനും മറന്നുകൊണ്ടോ. ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടി സർക്കസ് കാണിച്ചു കൊടുക്കണ കൊട്ടയുടെ കാര്യമാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മ വന്നത്. ഇതിങ്ങനെ നമ്മുടെ മച്ചാൻ ഓരോന്നോരോന്നായിട്ട് കുത്തിയിരുന്ന് പൊരിച്ചെടുക്കണ രംഗം തുടങ്ങിയതീ കാണുന്നത്. അറ്റർ ഫ്ലോപ്പ് ആവാണ്ട് ഗ്ലാസ് മേന്ന് വിട്ടുകിട്ടുന്ന കോര കണ്ടിരിക്കാൻ നല്ല മൊഞ്ചാർന്നു. ഒരുപാട് നേരം ഓയിലിൽ കിടത്തി കരിച്ചു കളയാണ്ട് കോരി മാറ്റം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊട്ടകളെല്ലാം പൂ കൊട്ടേനെ പോലെ ഒരു പാവത്തോടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കാൻ വേണ്ടി ജാറിലേക്ക് കുറച്ച് തേങ്ങ തിരക്കിയതും 2 പച്ചയായ മുളകും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 1 പീസ് വെളുത്തുള്ളിയും നിവർന്നു നിന്ന കരിവേപ്പിന്റെ ഇല ഊർജ്ജയുടെ ഇടയും ചെയ്തിട്ട് മല്ലി എന്ന ചപ്പ് കൂടെ കൂട്ടി ആവശ്യത്തിനുള്ള ഉപ്പും വിതറി പരക്കം പാഞ്ഞ് ആറ്റൻ ഒരു കർക്കാട് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്ങിനുള്ള ചമ്മന്തി ഇവിടെ റെഡി. വേറൊരു പാത്രത്തിലെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് തിരിച്ചതും ക്യാബേജ് പാറ്റിച്ചതിലേക്ക് കുറച്ച് ജൊർക്കുള്ള സുർക്കയും സാൾട്ട് ടു ടേസ്റ്റ് വിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കട്ടോ. സുർക്കേനേക്കാളും ഇഷ്ടം തൈരാണെങ്കിൽ നിങ്ങൾക്ക് തൈരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അങ്ങോട്ട് അടപടലം ഇളക്കി മറിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എടുക്കാം. നമ്മളിവിടെ റെഡിയാക്കി വെച്ച പൂക്കോട്ടയുടെ ഉള്ളിലേക്ക് ചിക്കനെ പിടിച്ച സ്പൂണിലെടുത്ത് കോരിയിടുകയും ചെയ്ത് ഫില്ലിങ്ങിന്റെ പണിയുടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ചിക്കന്റെ മേളിലേക്ക് ചമ്മന്തിനെ പിടിച്ച് നിരത്തി പരത്തിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് ക്യാരറ്റും ക്യാബേജും ചറപറ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരുന്നുകാർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റിയ പൂക്കൊട്ടയുടെ റെഡി. അതിങ്ങനെ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് തിന്നാനുള്ള ബൂതിയാണ് നമുക്ക് തോന്നിയത്. അങ്ങോട്ട് മാറിക്കിടക്ക നോമ്പർ കറ ആവട്ടെ എന്ന് പറഞ്ഞപ്പോ നമ്മളൊരു മൂലക്കെട്ട് മാറുകയും ചെയ്തു. നമ്മുടെ പൂക്കൊട്ടയുടെ ഗ്ലാമർ വേണി കണ്ടോട്ടുള്ളവരെ പിന്നെ നോമ്പ് അർപ്പിക്കുന്ന സമയം വരെ നോക്കിയെന്ന് ഒരു കൊട്ടയെടുത്ത് മച്ചാനും പുള്ളിയും കൂടി വായിലേക്കാണ് വച്ച് തിന്നു കഴിഞ്ഞപ്പോ മച്ചാന് നിങ്ങളോട് പറയാനുള്ളതല്ലോ, ഈ നോമ്പിന് വെറൈറ്റി ആയിട്ട് വിരുന്നുകാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് തുടങ്ങിയത് ഈ നമ്മളോട് ഉണ്ടാക്കി കാണിച്ചത്. സംഗതി പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഐറ്റം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മച്ചാനോടൊക്കെ കാണിച്ച തിന്നാൻ പറ്റിയ പൂക്കോട്ടയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.